ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ 2024 നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാത്തവരുണ്ടെങ്കിൽ, നമ്മൾ പ്ലേ സ്റ്റോറിൽ ഒരു ഗെയിം അവൈലബിൾ ആകാത്തവരുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ഗെയിം നമ്മൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആകുന്നില്ല എന്നുള്ളതും, അതേപോലെ തന്നെ ഇനി ഇവർക്ക് വേറെ എന്തെങ്കിലും വഴി ഈ ഒരു ഗെയിം കളിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ള കാരണമൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാം. സോ നമുക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എന്തെങ്കിലും മാക്സിമം ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ നേരം തന്നെ നമ്മൾ വീഡിയോയിലേക്ക് നമുക്ക് പോയത്. അപ്പോൾ ഫസ്റ്റ് കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫുട്ബോൾ 2024 കുറച്ച് സിസ്റ്റം റിക്വയർമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു മൊബൈലൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് അപ്പോൾ പലരും കമൻറ്റ് ചെയ്യാറുള്ളത് എനിക്ക് 3 GB RAM ഉണ്ട്, 6 GB RAM ഉണ്ട്, 4 GB RAM ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട്, അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു Redmi 9 ആണ് ഈ ഒരു മൊബൈൽ എന്ന് പറഞ്ഞാൽ 4 GB RAM വളം കിട്ടുന്ന ഒരു മൊബൈൽ ഫോണാണ്. സോ ഈ ഒരു നമ്മളൊരു പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ ഒരു ഗെയിം കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പോയിട്ട് നമ്മളൊരു ലിങ്ക് എൻ്റെ ഫോണിൽ നിന്ന് ലിങ്ക് നേരെ സെൻഡ് ചെയ്തു, ആ ഒരു മൊബൈലിലേക്ക് നേരെ സെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കയറിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നു വെച്ചാൽ, ഞങ്ങൾ മൊബൈൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് കാണുന്നുണ്ട്, പക്ഷേ താഴെഴുതി കാട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു നോട്ട് കോമ്പറ്റബിൾ വിത്ത് ദിസ് ഡിവൈസ് എന്നാണ് ഇതിൽ എഴുതി കാണിക്കുന്നത്. അപ്പോൾ അതിന് അർത്ഥം എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ ഈ ഫുട്ബോൾ നമ്മൾ കൊനാമി ഒരു 3 സിസ്റ്റം റിക്വയർമെൻറ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 7.00 നമ്മൾ വെർഷൻ്റെ മുകളിലോ അല്ലെങ്കിൽ 6 വെർഷനിലോ ആയിരിക്കണം എന്ന് ഇത് കൊണ്ട് മസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു CPU ഉണ്ട്, ആ ഒരു CPU ഇത്ര ഹെഡ്സിൻ്റെ മുകളിൽ ആവണം എന്നും മസ്റ്റായിട്ടും ഇതിൻ്റെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ 2 GB RAMൻ്റെ മുകളിൽ വേണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റാം ഇപ്പോൾ നിങ്ങളൊരു 4 GB RAM അല്ലെങ്കിൽ 6 GB RAM ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ മുകളിൽ പറഞ്ഞ വെർഷനും ആ ഒരു CPU ഒന്നും സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ മൊബൈലിൽ നിങ്ങൾക്ക് ഒരു ഗെയിം കളിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ കളിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വഴിയുണ്ടോന്നാണ് നമ്മൾ അടുത്ത് നമ്മൾ നോക്കാമോ. സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടൊരു വഴിയാണ്, ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ കഴിയുന്ന ഒരു ഈ ഫുട്ബോൾ ദിവസം എന്ത് ചെയ്യുക, കയറ്റി നോക്കുക. നമ്മളൊരു X600 ജസ്റ്റ് കയറ്റി നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഡാറ്റ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് കയറ്റി നോക്കുക. അത് ഒന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ഒരു വഴി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്രോമിലേക്ക് പോകുക. അവിടെ പോയിട്ട് നമ്മളെ APK Pure ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ കയറിയാണ് നമ്മളെ ഈ ഫുട്ബോൾ 2024 ഫയലും ആപ്ലിക്കേഷനും മൊത്തം നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോറി, നമുക്ക് ഫയൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ആപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ളിൽ നിങ്ങൾക്ക് ഫയൽസും കാണാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആ ഒരു സെറ്റപ്പാണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ നെറ്റ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്മളൊരു ഗെയിം നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തോളാം, ഫ്രണ്ട്സിനെ നമ്മൾ കയറ്റി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സമയത്ത് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നുകൊണ്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, മൊബൈലിലെ സ്പേസ് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളൊരു വഴി മാത്രമാണ് പറയുന്നത്. ഒരിക്കലും 100% സക്സസ് ആവുന്ന ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ കഴിഞ്ഞ 2023 ടൈമിൽ എട്ടാ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു മൊത്തത്തിൽ സക്സസ് ആവില്ല. പക്ഷേ ഒരുപാട് പേർക്ക് ഇത് വഴി നമുക്കൊരു ഗെയിം കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പലർക്കും പിന്നെയും പറ്റാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 100% സക്സസ് ആവാണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും ഉറപ്പ് തരുന്നില്ല. ജസ്റ്റ് ഒരു വഴി മാത്രമാണ് പറയുന്നത്. ചിലപ്പോൾ സക്സസ് ആവും, ഇപ്പോൾ സക്സസ് ആവും. നമുക്കൊരു ഇങ്ങനെ സക്സസ് ആയിട്ട് നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, അതുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു അങ്ങനെ കിട്ടാതെ നമ്മുടെ ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇച്ചിരി മൊബൈലിൽ ഇപ്പോൾ നമ്മൾ മൊത്തം എത്ര സ്റ്റോറേജ് ഇട്ട് നോക്കുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ മൊബൈൽ ഒരു 64 GB എന്ന് വിചാരിക്കുക. അപ്പോൾ അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഇപ്പോൾ ഇച്ചിരി 64 GB സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു 64 GB സ്റ്റോറേജ് നിങ്ങൾ മൊബൈലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റോറേജ് നിങ്ങൾ എത്ര ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നു നോക്കുക. അപ്പോൾ ഏകദേശം ഒരു 12 GB മൊബൈൽ ബാക്കിയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു 12 GB കൂടി വീണ്ടും ഒരു 3 GB നിങ്ങൾ എന്ത് ചെയ്യുക, സ്പേസ് നിങ്ങൾ കൂട്ടി നോക്കുക. അങ്ങനെ ആവണം ഞങ്ങൾക്ക് മാക്സിമം ജസ്റ്റ് കൂട്ടി നോക്കുക. ഒരു 3 GB കൂടി കൂട്ടി നോക്കുക. അപ്പോൾ 12 GB എന്നുള്ളത് എന്ത് ചെയ്യുക, ഇപ്പോൾ 15 GB ഡേസ് നിങ്ങൾ കൂട്ടി നോക്കുക. അത്ര നിങ്ങൾ എന്തെങ്കിലും 3 GB RAM കൂടി നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുക. അത്ര മാത്രം ചെയ്യുക. അതിനുശേഷം വീട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ആ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അധികം ഒരു ആപ്ലിക്കേഷൻ മാക്സിമം നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പഴയ ഒരു പെർഫെക്റ്റായിട്ട് കളിക്കാൻ പറ്റുന്നവരെ അപ്പോൾ ലാഗും ബഗും കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ മേ ബി ക്രാഷുകൾ വരെ ഉണ്ടാവുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അവസാനമായിട്ട് എടുക്കുന്ന നിങ്ങൾ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങളൊരു ഏത് മൊബൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു മൊബൈലിൻ്റെ റാം നോക്കിയിട്ടൊരു കാര്യമില്ല. നമ്മളൊരു ഈ ഫുട്ബോളിൻ്റെ കാര്യം, നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ കാര്യം വേണമെങ്കിൽ വെർഷനും അതുപോലെ മറ്റേ CPU കാണാൻ നോക്കേണ്ടതുണ്ട്. അല്ലാണ്ട് നമ്മളായിട്ട് നോക്കുന്ന പ്രധാനപ്പെട്ട സാധനങ്ങളാണ് നമ്മൾ ഗെയിമിൻ്റെ ഒരു മൊബൈലിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത്. നമ്മൾ മൊബൈലിൻ്റെ പ്രോസസ്സ് നിങ്ങൾ എത്ര സെറ്റാക്കിയോ അത്രയും സെറ്റ് ആയി നിങ്ങൾക്ക് ഗെയിം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും മെയിനായിട്ട്. നമ്മൾ റാം അല്ല, റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ മൊബൈലിൽ എത്ര ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും, ആ ഒരു ഇതിലേക്ക് എടുത്ത് നോക്കാൻ സാധിക്കുന്ന സാധനം മാത്രമുള്ള റാം എന്നുള്ളത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മളെ പ്രോസസ്സർ തന്നെയാണ്. സോ നിങ്ങൾക്ക് തന്നെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാൻ സാധിക്കും. ബൈ.